കോവിഡ് രണ്ടാം തരംഗവും കഴിഞ്ഞു. നല്ലളം ഗവൺമെൻറ് ഹൈസ്കൂൾ തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തുടക്കമെന്ന നിലയിൽ കുറച്ചു പൂർവ്വ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചു ക്ലീനിങ് ചെറുതായി ആരംഭിച്ചു. ഏകദേശം രണ്ട് വർഷത്തോളമായി അടഞ്ഞു കിടക്കുന്ന ക്ലാസ് മുറികളായതിനാൽ നല്ലപോലെ പലതരം മാലിന്യങ്ങളും ഉണ്ടായിരുന്നു. ക്ലാസ് മുറികളിൽ നിന്നും ഡെസ്കും ബെഞ്ചും പരിപൂർണമായി ഒഴിവാക്കിയ ശേഷമായിരുന്നു ക്ലീനിങ്. പൊടിമണ്ണ് പൂർണ്ണമായും ക്ലാസ് മുറികളിൽ നിന്നും മാറ്റിയ ശേഷം മൊത്തം കഴുകി വൃത്തിയാക്കാം എന്നായിരുന്നു വിചാരിച്ചത്. കഴുകാൻ തുടങ്ങിയപ്പോൾ വിചാരിച്ച അത്ര സിമ്പിളല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലായി. വൈപ്പറുകളും കഴുകാൻ ആവശ്യമായ സോപ്പ് പൊടിയും കുറച്ച് വാങ്ങാമെന്ന് വെച്ചു. ഒരു ഇഞ്ച് പൈപ്പ് മോട്ടറിൽ നിന്നും ഡയറക്റ്റ് കൊടുക്കാൻ കുറച്ച് വാങ്ങി. കുട്ടികൾ നന്നായി സഹായിച്ചതുകൊണ്ടെന്ന് മാത്രമാണ് വിചാരിച്ചതിലും കൂടുതൽ മുറികൾ ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞത്. ഓരോ ഡെസ്കും ബെഞ്ചും സോപ്പ് പൊടിയിട്ട് നന്നായി കഴുകിയതിന് ശേഷം വെള്ളമടിച്ചു ചളിയും പൊടിയും മറ്റും കളയുകയായിരുന്നു. ഡെസ്കുകളും ബെഞ്ചുകളും പുറത്തിറക്കാനും കഴുകിയതിന് ശേഷം അകത്തേക്ക് വെക്കാനും കുട്ടികൾ നന്നായി പരിശ്രമിച്ചു. ഇനി ചെറുതായി ഒരു ചായയും കടിയും കഴിച്ചിട്ടാവാം ബാക്കി പണി. ഈ ഒരു സമയമായപ്പോഴേക്ക് നല്ല വെയിലായിരുന്നു പുറത്ത്. വരാന്ത മുഴുവൻ വൃത്തിയാക്കിയതിന് ശേഷം ഓരോ ക്ലാസ് മുറികളിലേക്കായി ഡെസ്കും ബെഞ്ചും തിരിച്ച് പിടിച്ചിടാൻ തുടങ്ങി. സ്റ്റാഫ് റൂം നിന്നിരുന്ന ഫ്ലോർ ഏകദേശം പൂർണ്ണമായും വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത ബ്ലോക്കിലേക്ക് നീങ്ങി. അതിലെ ഡെസ്കും ബെഞ്ചുമൊക്കെ പുറത്തെടുത്തിട്ടു. ഡെസ്കും ബെഞ്ചും ക്ലാസ് മുറിയും പരിപൂർണമായി വൃത്തിയാക്കിയതിന് ശേഷമുള്ള കാഴ്ച. അടുത്ത ബ്ലോക്കിലെ ഡെസ്കും ബെഞ്ചും മുഴുവനായിട്ട് പുറത്തെടുത്തിട്ട ശേഷം ഒന്നായിട്ടൊന്ന് വെള്ളമടിച്ച് നനച്ചു. അതോടൊപ്പം തന്നെ ആദ്യത്തെ ബ്ലോക്കിലെ വരാന്ത ഒന്നുകൂടി പരിപൂർണമായി വെള്ളമടിച്ച് ക്ലീൻ ചെയ്തു. ഓരോ ഡെസ്കും ബെഞ്ചും സോപ്പ് പൊടിയിട്ട് കഴുകലും വെള്ളമടിച്ച് വൃത്തിയാക്കലും ഒരുമിച്ച് നടന്നു. നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് കൊണ്ട് സോപ്പ് പൊടിയിട്ട് വൃത്തിയാക്കിയ ഉടനെ കഴുകണമായിരുന്നു. മുകളിലെ നില താഴത്തതിനേക്കാൾ വൃത്തികേടായിരുന്നു. പക്ഷിക്കാഷ്ടവും ബാക്കി മാലിന്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ അലങ്കരമായി കിടക്കുകയായിരുന്നു. അത് ഏകദേശം മുഴുവനായി കുട്ടികൾ തന്നെയാണ് വൃത്തിയാക്കിയത്. ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ മഹാ കഥയായിരുന്നു. ഒക്കെ കഴുകിയെടുത്ത് മുകൾ നിലയിലെ ക്ലാസ് റൂമുകൾ വൃത്തിയാക്കിയെടുക്കാൻ ഏതായാലും നന്നായി അധ്വാനിക്കേണ്ടി വന്നു. എല്ലാവരുടെയും പ്രയത്നത്തിനൊടുവിൽ ഏകദേശം ഈ കാണുന്ന രീതിയിലേക്ക് മുകൾ നിലയിലെ ക്ലാസ് റൂമുകൾ മാറ്റിയെടുക്കാൻ സാധിച്ചു. മുകൾ നിലയിലെ എല്ലാ മാലിന്യങ്ങളും വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു തരം കുഴമ്പ് രൂപത്തിലുള്ള സാധനം താഴേക്ക് സ്റ്റെപ്പിൽ കൂടി വൈപ്പർ ഉപയോഗിച്ച് കളയുക ഒരു വല്ലാത്ത ദൗത്യമായിരുന്നു. അവസാനം നല്ലൊരു ഭക്ഷണവും കഴിച്ച് പിരിയാമെന്ന് വെച്ചു. ബാക്കി വൃത്തിയാക്കൽ പിന്നെയാക്കാം എന്ന് തീരുമാനിച്ചു. ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു. ഞങ്ങൾ പിരിഞ്ഞു.